പ്രാദേശിക നേതാവില്ലെങ്കിൽ നിതീഷ് കുമാറിന് ബീഹാർ രാഷ്ട്രീയത്തിൽ നിന്ന് പിഴയ്ക്കാൻ കഴിയില്ല. ഐക്യജനതാദളിൽ നിന്നും കൂട്ടം കൂട്ടമായി ആളുകൾ ജൻസ്വരാജ് പാർട്ടിയിലേക്ക് ഒഴുകുകയാണ്. പ്രശാന്ത് കിഷോർ ആ പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ട് കേവലം ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നിരവധിയായ ഐക്യജനതാദൾ അംഗങ്ങളാണ് പാർട്ടിയിൽ ചേർന്നത്. ജനതാദളിൽ ഇനി ഒരു നീതിയും ന്യായവും നടപ്പിലാക്കാൻ കഴിയില്ല. ഉൾപാർട്ടി ജനാധിപത്യം അവസാനിച്ചിരിക്കുന്നു. നിതീഷിനെ തോന്നും വിധത്തിൽ വസ്ത്രം മാറുന്നത് പോലെ മുന്നണി ഉപേക്ഷിക്കാൻ ഞങ്ങളെ കിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് പ്രവർത്തകർ ഇപ്പോൾ ജൻസ്വരാജ് പാർട്ടിയിലേക്ക് ഒഴുകുകയാണ്. വാസ്തവത്തിൽ ഇതുതന്നെയായിരുന്നു പ്രശാന്ത് കിഷോർ ലക്ഷ്യം വെച്ചത്. JDUവിനെ തകർക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമായിരുന്നു അദ്ദേഹത്തിന്റെ നീക്കം. അദ്ദേഹത്തിനെ ഐക്യജനതാദൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പുറത്താക്കി നിതീഷ് കുമാർ പാർട്ടിക്കുള്ളിൽ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവാണെന്ന് പ്രഖ്യാപിച്ച കാലം മുതൽ തന്നെ പ്രശാന്ത് കിഷോർ നോക്കിയിരിക്കുകയായിരുന്നു. 2015 തോറ്റ് നാണം കെട്ടുനിന്ന നിതീഷ് കുമാറിനെ ഒരു കൈ സഹായം നൽകിയത് വാസ്തവത്തിൽ പ്രശാന്ത് കിഷോറാണ്. പ്രശാന്തിന്റെ പല തന്ത്രങ്ങളുടെയും ഫലമായാണ് മഹാഗഠ്ബന്ധൻ അധികാരത്തിലേക്ക് വന്നത്. 2015 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 178 സീറ്റുകളാണ് മഹാഗഠ്ബന്ധൻ സംയുക്തമായി നേടിയെടുത്തത്. 27 സീറ്റ് കോൺഗ്രസും 80 സീറ്റ് RJDയും 71 സീറ്റ് ഐക്യജനതാദളും എന്നിങ്ങനെയായിരുന്നു അന്നത്തെ കണക്ക്. എന്നാൽ 2020 വീണ്ടും JDU BJPയുടെ തൊഴുത്തിലേക്കെത്തി. അങ്ങനെ അടിക്കടി പാർട്ടി മാറുന്ന ആൾക്ക് എന്ത് പ്രത്യയശാസ്ത്രം? ഇങ്ങനെയുള്ള വ്യക്തികളെ എങ്ങനെയാണ് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കഴിയുക? പ്രശാന്ത് കിഷോർ അതുകൊണ്ട് തന്നെ കൃത്യമായി പറയുന്നു, നിതീഷിനെ രാഷ്ട്രീയപരമായി അദ്ദേഹത്തിന്റെ ഈ കളികൾ അവസാനിപ്പിക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. BJP ഇപ്പോൾ ദേശീയ തലത്തിൽ ഭരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ കനിവ് കൊണ്ടാണ് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. വാസ്തവത്തിൽ ഐക്യജനതാദളിലെ MPമാർ എപ്പോൾ വേണമെങ്കിലും രാജിവെക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. നിരവധി MPമാർ ഏത് നിമിഷവും കൂറുമാറാം. അങ്ങനെ വന്നാൽ ഐക്യജനതാദളിൽ തന്നെ വലിയ പിളർപ്പുണ്ടാകും. ആ നിമിഷം നിതീഷ് കുമാറിന് ഇരുട്ടടിയാകും. നിതീഷ് കുമാറിന്റെ ഭരണം അവസാനിക്കാൻ പോവുകയാണ്. എല്ലാ അർത്ഥത്തിലും BJPക്ക് അത് ദേശീയ തലത്തിൽ തിരിച്ചടിയാകും. ഞാനീ പറഞ്ഞത് വേണമെങ്കിൽ എഴുതി വെച്ചോളൂ എന്നാണ് പ്രശാന്ത് കിഷോർ പറഞ്ഞിരിക്കുന്നത്. നിരവധിയായ ഐക്യജനതാദൾ നേതാക്കൾ ഇതിനോടകം തന്നെ പ്രശാന്ത് കിഷോറുമായി സഹകരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അതിൽ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ, അതായത് ISF ഉദ്യോഗസ്ഥരായ വ്യക്തികൾ വരെ ഇതിനകത്തുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. പ്രശാന്ത് കിഷോറിന്റെ ലക്ഷ്യം ഐക്യജനതാദളിന്റെ പതനം തന്നെയാണ്. പാർട്ടിയും അതുതന്നെയാണ് ലക്ഷ്യം വച്ചിരിക്കുന്നത്. ബീഹാറിൽ JDU തകരണം, എന്നാലേ അവിടെയുള്ള ജനങ്ങൾക്ക് നീതി ലഭിക്കൂ എന്നാണ് പ്രശാന്ത് കിഷോർ പറഞ്ഞിരിക്കുന്നത്. JDU തകർന്നാൽ ദേശീയ തലത്തിൽ NDA സഖ്യത്തിന് തിരിച്ചടിയാകും. മോദി സർക്കാരിന്റെ പതനത്തിന് വരെ അത് കാരണമാകുമോ എന്ന് കാത്തിരുന്ന് കാണാം.